ഫ്രണ്ട്സ്, എല്ലാവർക്കും ദീപാസ് അടുക്കളയിലേക്ക് സ്വാഗതം. ഞാനിന്ന് തയ്യാറാക്കാൻ പോകുന്നത് ഒരു കട്ട്ലറ്റ് ആണ്, വാഴക്കൊമ്പ് കൊണ്ടുള്ള കട്ട്ലറ്റ്. ഇന്ന് എനിക്കൊരു വാഴക്കൊമ്പ് കിട്ടി, അപ്പൊ ഞാൻ വിചാരിച്ചു എങ്കിൽ പിന്നെ ഒരു കട്ട്ലറ്റ് ഉണ്ടാക്കാം. അങ്ങനെ ഞാനിന്ന് കട്ട്ലറ്റ് ഉണ്ടാക്കാൻ പോവാണ്. എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. വാഴക്കൊമ്പ് കൊണ്ടുള്ള കട്ട്ലറ്റ് ഉണ്ടാക്കുന്നതിന് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു മീഡിയം സൈസ് വാഴക്കൊമ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് ചെറുതായി കട്ട് ചെയ്ത് വെള്ളം ഒഴിച്ച് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു വെച്ചതാണ് അതിന്റെ കറയെല്ലാം കളയാൻ വേണ്ടിയിട്ട്. രണ്ട് വലിയ സവാള ചെറുതായി കട്ട് ചെയ്തെടുത്തതാണ്. ഞാൻ 150 ഗ്രാം ബ്രെഡ് ക്രംസ് ആണ് എടുത്തിട്ടുള്ളത്. ബ്രെഡ് ക്രംസ് ഉണ്ടാക്കുന്ന വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞത്, 3 പച്ചമുളക് ചെറുതായി അരിഞ്ഞത്, 2 ഉരുളക്കിഴങ്ങ് വേവിച്ച് ഉടച്ചു വെച്ചതാണ്, 2 മുട്ട. ഞാനിത് വെജിറ്റേറിയൻ രീതിയിലും നോൺ വെജ് രീതിയിലും ഞാൻ ഉണ്ടാക്കുന്നുണ്ട്. മുട്ട വെച്ചിട്ടും മൈദ മാവ് വെച്ചിട്ടും ഞാൻ ഉണ്ടാക്കുന്നുണ്ട്. 1/2 കപ്പ് മൈദ മാവ്, 1/2 ടീസ്പൂൺ ഗരം മസാല പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് കറിവേപ്പില, ആവശ്യത്തിന് എണ്ണ, ആവശ്യത്തിന് ഉപ്പ്. ഇത്രയുമാണ് കട്ട്ലറ്റ് തയ്യാറാക്കുന്നതിന് ആവശ്യമായ ഇൻഗ്രീഡിയൻസ്. ആദ്യം നമുക്ക് സ്റ്റൗ കത്തിച്ച് ഒരു പാത്രം അടുപ്പിലേക്ക് വെക്കാം. പാത്രം ചൂടായിട്ടുണ്ട്, ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. എണ്ണ ചൂടായിട്ടുണ്ട്, ഇനി നമുക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി ചേർത്ത് കൊടുക്കാം, പച്ചമുളക് ചേർക്കാം, ഇനി നമുക്ക് അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം, 1 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം. നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാൻ തീ കൂട്ടി തന്നെയാണ് വെച്ചേക്കുന്നത്. ഉള്ളി ചെറുതായിട്ടൊന്ന് മൂത്ത് കിട്ടണം. സവാള ഒരു 5 മിനിറ്റ് കിടന്ന് ചെറുതായിട്ടൊന്ന് മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വാഴക്കൂമ്പ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. നമ്മൾ അരിഞ്ഞ് വെള്ളത്തിലിട്ട് വെച്ചിരിക്കുകയാണ്. ഇതൊന്ന് നല്ലപോലെ പിഴിഞ്ഞിട്ട് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നമുക്കൊന്ന് അടച്ചു വെച്ചു കൊടുക്കാം. തീ കുറച്ച് വെച്ചാൽ മതി. ഒരു 5 മിനിറ്റ് അതിരുന്ന് ഒന്ന് വെന്ത് കിട്ടണം. ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കാം. ഈ വാഴക്കൊമ്പ് സെപ്പറേറ്റ് വേണമെങ്കിലും വേവിച്ചിടാം. ഞാനിപ്പോ ഒരുമിച്ചാണ് ഇട്ടിട്ടുള്ളത്. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കുറച്ചുകൂടെ ഒന്ന് വെന്ത് കിട്ടാനുണ്ട്. നമുക്ക് അല്പസമയം കൂടെ അടച്ചു വെച്ചിരിക്കാം. ഒരു 2 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കാം. കുറച്ചുകൂടെ വെള്ളം ഉണ്ട്, അതൊന്ന് വറ്റി കിട്ടണം. നമുക്ക് തുറന്ന് വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം, മസാലപ്പൊടി ചേർക്കാം, എടുത്തു വെച്ചിരിക്കുന്നതിൽ നിന്നും ഒരല്പം കുരുമുളക് പൊടിയും കൂടെ ചേർക്കാം. നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. മസാലപ്പൊടി ഞാൻ ഗരം മസാലപ്പൊടിയാണ് ചേർത്തത്. അത് പെരിഞ്ജീരകവും പട്ടയും ഏലക്കയും എല്ലാം കൂടെ മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടും. അതിനെ ഞാൻ വറുത്ത് പൊടിച്ചെടുത്ത് വെച്ചിട്ടുള്ളതാണ്. അതാണ് ഞാൻ എല്ലാ കറികൾക്കും മസാലപ്പൊടിയായിട്ട് യൂസ് ചെയ്യുന്നത്. ഗരം മസാലപ്പൊടിയാണ്. ഇനി നമുക്ക് ഇതിലേക്ക് വേവിച്ച് ഉടച്ചു വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിലൊരു അല്പം ഉപ്പിട്ടാണ് വേവിച്ചത്. ഇനി ഇത് നല്ലപോലെ ഉടച്ച് യോജിപ്പിച്ചു കൊടുക്കാം. കട്ട്ലറ്റിന് ഉരുളക്കിഴങ്ങ് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ്. ഉരുളക്കിഴങ്ങില്ലാതെ കട്ട്ലറ്റ് ഉണ്ടാക്കുക വലിയ പ്രയാസമാണ്. ഏത് കട്ട്ലറ്റ് ആണെങ്കിലും ഉരുളക്കിഴങ്ങ് അത്യാവശ്യമാണ്. നല്ലപോലെ ഇളക്കി എല്ലാം ഒരുമിച്ച് യോജിപ്പിച്ചു കൊടുക്കണം. ഈ സമയത്ത് നമുക്ക് ഉപ്പ് പാകമാണെന്ന് നോക്കാം. കുറവാണെങ്കിൽ കുറച്ചുകൂടെ ഉപ്പിട്ട് കൊടുക്കണം. കട്ട്ലറ്റിന് ആവശ്യമായിട്ടുള്ള കൂട്ട് തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി ഇതൊന്ന് തണുക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം. ഇതിവിടെ ഇരുന്ന് ഒന്ന് തണുക്കട്ടെ. ആ കൂട്ട് അവിടെ ഇരുന്ന് തണുക്കുമ്പോഴത്തേക്ക് നമുക്ക് അതിൽ മുക്കി പൊരിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള മുട്ടയും മൈദയും നമുക്ക് തയ്യാറാക്കാം. ആദ്യം മുട്ട നമുക്ക് നോക്കാം. മുട്ട പൊട്ടിച്ച് ഒരു ബൗളിലോട്ട് ഒഴിക്കാം. ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒരു നുള്ള മതി ഉപ്പ്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ, കാല് വേണ്ട, ഇത്ര അല്പം കുരുമുളക് പൊടിയും കൂടി ചേർക്കാം. ഇനി ഇത് നല്ലപോലെ ബീറ്റ് ചെയ്തെടുക്കാം. മുട്ട തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് മൈദമാവ് വെച്ച് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഞാനൊരു 1/2 കപ്പ് മൈദമാവ് എടുത്തിട്ടുണ്ട്. അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതിലേക്കും അല്പം കുരുമുളക് പൊടി ചേർക്കാം. ഒരു നുള്ളി ഉപ്പ് ചേർക്കാം. ഇനി ഇത് നല്ലപോലെ ബീറ്റ് ചെയ്തെടുക്കണം. കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. കുറച്ചുകൂടെ വെള്ളം വേണം. ഇത്രയും കട്ടി മതിയാവും. നോൺ വെജ് കഴിക്കാത്തവർക്ക് ഇപ്പൊ വെജിറ്റേറിയൻ കട്ട്ലറ്റ് ആയിട്ട് വെജ് കട്ട്ലറ്റ് ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ മൈദമാവ് യൂസ് ചെയ്താൽ മതി. മുട്ട യൂസ് ചെയ്യണമെന്നില്ല. അതുകൊണ്ടാണ് ഞാൻ രണ്ടും കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചത്.
കട്ട്ലറ്റിന്റെ കൂട്ട് ഒരുവിധം തണുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ചെറിയ ഉരുളകളായിട്ട് ഉരുട്ടി വെക്കാം. ഇനി നമുക്ക് ഒരു പാൻ അടുപ്പിൽ വെച്ച് അത് ചൂടാവുമ്പോൾ കട്ട്ലറ്റ് തയ്യാറാക്കുന്നതിന് ആവശ്യമായ എണ്ണ അതിൽ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടാകുമ്പോഴത്തേക്ക് നമുക്ക് കട്ട്ലറ്റ് പരത്തിയെടുക്കാം. ഞാൻ ഉരുളകളായിട്ട് ഉരുട്ടി വെച്ചിട്ടുള്ളതാണ്. ഇത് ഒന്ന് നല്ലപോലെ പ്രസ് ചെയ്ത് സൈഡെല്ലാം കറക്റ്റ് പരുവത്തിനാക്കി എടുക്കാം. ഈ ഒരു പരുവത്തിനെടുക്കണം. ഞാൻ ആദ്യം മൈദ മാവിലാണ് കാണിക്കാൻ പോകുന്നത്. മൈദ മാവിൽ ആദ്യം ഒന്ന് മുക്കിയതിന് ശേഷം നമ്മൾ ബ്രെഡ് ക്രംസിൽ മുക്കണം. ഇനി നമുക്ക് ചൂടായിരിക്കുന്ന എണ്ണയിലോട്ട് കട്ട്ലറ്റ് ഇട്ട് കൊടുക്കാം. തീ കുറച്ച് തന്നെ വെച്ചാൽ മതി. ഇനി നമുക്ക് ഇത് മറിച്ചിട്ട് കൊടുക്കാം. കട്ട്ലറ്റ് നല്ലപോലെ മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് മാറ്റാം. നമ്മുടെ വെജിറ്റേറിയൻ കട്ട്ലറ്റ് തയ്യാറായിട്ടുണ്ട്. ഇത് ഒരു ടിഷ്യൂ പേപ്പറിന്റെ മുകളിലോട്ട് നമുക്ക് വയ്ക്കാം. ഇനി മുട്ട ചേർത്തുള്ള കട്ട്ലറ്റ് എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. നേരത്തെ എടുത്തതുപോലെ തന്നെ ഒന്ന് പ്രസ് ചെയ്ത് നല്ല ഷേപ്പ് ആക്കിയതിനു ശേഷം മുട്ടയിലോട്ട് ഒന്ന് മുക്കിയെടുക്കാം. അതിനുശേഷം ബ്രെഡ് പൊടിയിൽ മുക്കാം. ഇനി നമുക്ക് ഇത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. രണ്ട് സൈഡും ബ്രൗൺ നിറമാവുന്നതുവരെ നമുക്ക് കട്ട്ലറ്റ് മൂപ്പിച്ചെടുക്കാം. വാഴക്കൂമ്പ് കൊണ്ടുള്ള കട്ട്ലറ്റ് തയ്യാറായിട്ടുണ്ട്. വളരെ സ്വാദിഷ്ടമായ ഒരു കട്ട്ലറ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വാഴക്കൂമ്പ് കൊണ്ടുള്ള കട്ട്ലറ്റ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് എല്ലാവരും കണ്ടു കാണുമല്ലോ അല്ലേ? എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ അറിയിക്കണം. വീണ്ടും പുതിയൊരു വിഭവവുമായി നമുക്ക് കാണാം. താങ്ക് യു.